ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഭക്ഷ്യധാന്യങ്ങളും വളങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്ഥിരതയോടെ ലഭ്യമാക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ സംയുക്തമായി ധാരണയിലെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ഇന്ന് ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ ഗോത്രവിഭാഗം നേതാവ് ബിർസ മുണ്ടയ്ക്ക് ആദരവർപ്പിച്ചു. പാൻ ഇന്ത്യ തീരദേശ പ്രതിരോധ അഭ്യാസം സി വിജിലിന്റെ മൂന്നാം പതിപ്പിന് ഇന്ന് തുടക്കം. വടക്കുകിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ കലാപങ്ങളിൽ 80% കുറവുണ്ടായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി LDF രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ബാലിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ചർച്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, നെതർലാൻഡ്സ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ട് എന്നിവരുമായാണ് ശ്രീ നരേന്ദ്രമോദി സംവദിച്ചത്. ഭക്ഷ്യധാന്യങ്ങളും വളങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്ഥിരതയോടെ ലഭ്യമാക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ സംയുക്തമായി ധാരണയിലെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളങ്ങളുടെ ക്ഷാമം ഭക്ഷ്യപ്രതിസന്ധിക്ക് കാരണമാകും എന്നതിനാൽ രണ്ടു വിഷയങ്ങളും തുല്യപ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യയിൽ നടക്കുന്ന G20 കൂട്ടായ്മയുടെ 17th ഉച്ചകോടിയിൽ ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ജൈവകൃഷി, സുസ്ഥിര ഭക്ഷ്യസുരക്ഷ, പോഷക സമൃദ്ധവും പാരമ്പര്യത്തിൽ അധിഷ്ഠിതവുമായ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം എന്നിവയ്ക്കാണ് രാജ്യം കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം തിനവിളകളുടെ അന്താരാഷ്ട്ര വർഷമായി ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളോട് തിനവിളകളുടെ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രീ മോദി അഭ്യർത്ഥിച്ചു. പോഷകക്കുറവ്, വിശപ്പ് എന്നിവ ഒരു പരിധിവരെ തടയാൻ തിനവിളകൾക്ക് സാധിക്കുമെന്നതാണ് ഇതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം, കോവിഡ് മഹാമാരി തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ ലോകത്തെ അവശ്യവസ്തുക്കളുടെ വിതരണത്തിലും സംഭരണത്തിലും വൻതോതിൽ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. ഇത് തരണം ചെയ്യാൻ G20 രാജ്യങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോവിഡ് മഹാമാരി കാലത്ത് രാജ്യത്തെ 1.3 ബില്യൺ ജനങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജ സുരക്ഷ ഏറെ പ്രധാനമാണെന്നും അതുകൊണ്ടുതന്നെ ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണത്തിൽ മറ്റ് രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. അടുത്ത വർഷം G20 നേതാക്കളുടെ യോഗത്തിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുമ്പോൾ ലോക സമാധാനത്തിനായി ശക്തമായ സന്ദേശം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മധ്യപ്രദേശിലെ ഷാഹ്ദോലിൽ നടക്കുന്ന ജൻജാതീയ സംഗമത്തെ അഭിസംബോധന ചെയ്യും. ഭോപ്പാലിൽ നിന്നുള്ള 2 പദ്ധതികളുടെ ശിലാസ്ഥാപനവും വൈകുന്നേരം ശ്രീമതി മുർമു നിർവഹിക്കും. നാളെ ഭോപ്പാലിലെ മോത്തിലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന വനിതാ സ്വയം സഹായ സംഘം സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസമായി ആഘോഷിക്കുന്ന ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ജൻജാതീയ ഗൌരവ് ദിവസിനോടനുബന്ധിച്ച് ഝാർഖണ്ഡിലെ ഉലിഹാദു ഗ്രാമത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗോത്രവർഗ സമൂഹം അവരുടെ കലയും കരകൌശലവും കഠിനാധ്വാനവും കൊണ്ട് രാജ്യത്തെ സമ്പന്നമാക്കിയതായി രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യസമരത്തിന് ആദിവാസി സമൂഹം വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും ശ്രീമതി മുർമു അനുസ്മരിച്ചു. ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മദിനം രാജ്യം മുഴുവൻ ഭക്തിയോടും ആദരവോടും കൂടി ആഘോഷിക്കുകയാണെന്ന് ദൃശ്യസന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. പാൻ ഇന്ത്യ തീരദേശ പ്രതിരോധ അഭ്യാസം സി വിജിലിന്റെ മൂന്നാം പതിപ്പ് ഇന്ന് ആരംഭിക്കും. രാജ്യത്തെ 7,516 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തും പ്രത്യേക സമുദ്ര സാമ്പത്തിക മേഖലകളിലും അഭ്യാസം നടക്കും. എല്ലാ തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടും. 2011 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാനായി സ്വീകരിച്ച വിവിധ നടപടികൾ പ്രദർശിപ്പിക്കുന്നതിനാണ് 2018 മുതൽ അഭ്യാസം വിഭാവനം ചെയ്തതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ 80% കുറവുണ്ടായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2014 ശേഷം വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള 6,000 വിമതർ കീഴടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ പറയുന്നു. കലാപവുമായി ബന്ധപ്പെട്ട 824 സംഭവങ്ങളാണ് 2014 ഈ മേഖലകളിൽ നടന്നത്. തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും കലാപങ്ങൾ കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021 കലാപവുമായി ബന്ധപ്പെട്ട 209 അനിഷ്ട സംഭവങ്ങൾ നടന്നിരുന്നു. 2022 അത് 158 കുറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AAR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി രാജ്ഭവനിലേക്ക് LDF പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധം വ്യക്തിയോടല്ല നയങ്ങളോടാണെന്നും സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല. ജില്ലകളിലും സമാന പ്രതിഷേധ പരിപാടികൾ നടന്നു. എന്നാൽ ഗവർണർ ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിലാണ്. ഝാർഖണ്ഡ് രൂപീകരണ ദിനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. ഝാർഖണ്ഡിലെ ജനങ്ങൾ അവരുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും വിലമതിക്കുകയും പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ട്വിറ്ററിൽ പറഞ്ഞു. സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമായ ഝാർഖണ്ഡ് ദേശീയ വികസനത്തിന് വലിയ സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ഗുജറാത്തിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു. അടുത്ത മാസം 1 തെരഞ്ഞെടുപ്പ്. അതേസമയം സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സുഗമമായി വോട്ട് ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നുണ്ട്. പാരാ സ്പോർട്സ് ലോക ചാമ്പ്യൻഷിപ്പ് ഷൂട്ടിംഗിൽ P4 മിക്സഡ് 50 പിസ്റ്റൾ SH1 ഇനത്തിൽ പാരലിമ്പിക്സ് മെഡൽ ജേതാക്കളായ സിംഗ്രാജ്, മനീഷ് നർവാൾ എന്നിവരടങ്ങിയ ഇന്ത്യൻ ടീമും ദീപേന്ദർ സിംഗും വെള്ളി മെഡൽ നേടി. UAEയിലെ അൽ അയനിൽ ആയിരുന്നു മത്സരം. ദക്ഷിണ കൊറിയൻ സംഘം സ്വർണ്ണ മെഡൽ നേടി. തുർക്കിക്കാണ് വെങ്കലം. ലോക ജനസംഖ്യ ഇന്ന് 800 കോടിയിലെത്തുമെന്ന് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ 2022 ലോക ജനസംഖ്യ സംബന്ധിച്ച വീക്ഷണ റിപ്പോർട്ടിലാണ് നവംബർ 15 ലോക ജനസംഖ്യ 800 കോടിയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. 8 ബില്യൺ ഡേ എന്നാണ് UN ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 1% താഴെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ചൈനയിലാണ്. 145.2 കോടി. തൊട്ടു പിന്നാലെ ഇന്ത്യയുമുണ്ട്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം മത്സരത്തിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഫൈനലിൽ അർജുൻ ബബൂട്ടയ്ക്കും മഹുലി ഘോഷിനും സ്വർണം. കിരൺ അങ്കുഷ് ജാദവിനെയും ഇളവേണിൽ വാളറിവിനെയുമാണ് ഇവർ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഒളിമ്പ്യൻ ദിവ്യാൻഷ് സിംഗ് പൻവാറും രമിതയും സ്വർണം സ്വന്തമാക്കി. വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ കനിഷ്ക ദാഗർ വെങ്കലം നേടിയിട്ടുണ്ട്. വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി വികസിത രാജ്യങ്ങൾ സാമ്പത്തികവും സാങ്കേതികവുമായി വികസ്വര രാജ്യങ്ങളെ സഹായിക്കണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചു. ഈജിപ്തിലെ ഷേക്കിൽ നടക്കുന്ന COP27 ഉച്ചകോടിയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉന്നത മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കവെ കേന്ദ്രമന്ത്രി ഭൂപീന്ദർ യാദവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2020 വികസിത രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള സാമ്പത്തിക സഹായം പരിമിതമാണെന്നും ഇതുവരെ പൂർണ്ണമായും ലഭ്യമായിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ആവശ്യങ്ങൾ പല മടങ്ങ് വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രാദേശിക കലകളും കരകൌശലവിദ്യയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ കൂടുതൽ വ്യാപാരമേളകൾ സംഘടിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ 41-ാമത് പതിപ്പ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗതവും പ്രാദേശികവുമായ കരവിരുദ്ധ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക മേളകളിൽ പാക്കിംഗിനും രൂപകൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്ഷ്യധാന്യങ്ങളും വളങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്ഥിരതയോടെ ലഭ്യമാക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ സംയുക്തമായി ധാരണയിലെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
രാജ്യം ഇന്ന് ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ ഗോത്രവിഭാഗം നേതാവ് ബിർസ മുണ്ടയ്ക്ക് ആദരവർപ്പിച്ചു. പാൻ ഇന്ത്യ തീരദേശ പ്രതിരോധ അഭ്യാസം സി വിജിലിന്റെ മൂന്നാം പതിപ്പിന് ഇന്ന് തുടക്കം. വടക്കുകിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ കലാപങ്ങളിൽ 80% കുറവുണ്ടായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി LDF രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.